ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലത്ത് ആഗോളതലത്തിൽ നടന്ന സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും തമ്മിൽ തമ്മിലുള്ള യുദ്ധമാണ് രണ്ടാം ലോക യുദ്ധം ഇതിൽ മരണസംഖ്യ കോടികളായിരുന്നു എഴുപതിലേറെ രാജ്യങ്ങൾ തമ്മിൽ ഭൂഗോളത്തിൻ്റെ നാനാദിക്കിലുമായി ഈ യുദ്ധം നടന്നു അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യകക്ഷികളും ജർമ്മനി ജപ്പാൻ ഇറ്റലി എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകിയ അച്ചു അച്ചുതണ്ട് ശക്തികളും ഈ യുദ്ധത്തിൽ മുൻനിര പോരാളികളായി രണ്ടാം ലോക ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും തുടർന്നുള്ള ലോക രാഷ്ട്രീയ രംഗവുമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇവയോരോന്നും നമ്മൾ വിശദമായി പരിചയപ്പെടേണ്ടതുണ്ട് ഒന്ന് വേഴ്സായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ വേഴ്സായി സമാധാന സന്ധി പ്രകാരം വിജയിച്ച രാഷ്ട്രങ്ങൾ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുകളിൽ വൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ജർമ്മനിയെ എല്ലാവിധത്തിലും അപമാനപ്പെടുത്തുന്ന തരത്തിലുള്ള സമാധാന സന്ധിയായിരുന്നു വേഴ്സായി ഉടമ്പടി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു രണ്ടാമത്തെ കാരണം സർവരാഷ്ട്രസഖ്യത്തിൻ്റെ പരാജയം എന്നാണ് ഒന്നാം ലോക യുദ്ധശേഷം ലോക സമാധാനവും സുരക്ഷിതത്വവും സ്ഥാപിക്കുന്നതിനായി ഉണ്ടാക്കപ്പെട്ട ഈ സംഘടന അച്ചുതണ്ട് ശക്തികളായ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാൻ്റെയും പരാജയത്തെ തടഞ്ഞു നിർത്തുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടു തന്നെ ഒന്നാം ലോകയുദ്ധശേഷം ഒരു സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സംഘടനയായി നിലനിൽക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞില്ല ഫാഷ്യസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വളർച്ച മുൻ പാർട്ടിൽ നമ്മളിത് വിശദമായി ചർച്ച ചെയ്തതാണ് ആക്രമണോത്സുഖമായ വിദേശ നയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുസോളിനി എത്തിയോപ്യ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു ഇതേപോലെ ഹിറ്റ്ലർ ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആസ്ട്രിയ ചെക്കുസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെയും ആക്രമിച്ചു തുടർന്ന് ലോക യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യം ഒരുങ്ങുകയായിരുന്നു സൈനിക സഖ്യങ്ങൾ ഒന്നാം ലോകയുദ്ധത്തിലെന്ന പോലെ സൈനിക സഖ്യങ്ങൾ രണ്ടാം ലോകയുദ്ധത്തിന് ശക്തി നൽകി സ്ക്രീനിൽ ശ്രദ്ധിക്കുക ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അച്ചുതണ്ട് ശക്തികളും ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് സഖ്യശക്തികൾ എന്ന സൈനിക സഖ്യവും രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ റഷ്യയും അമേരിക്കയും സഖ്യശക്തികളുടെ പക്ഷം ചേർന്നു അതോടെ രണ്ടാം ലോകയുദ്ധത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കപ്പെട്ടു റഷ്യ സഖ്യകക്ഷികളോട് ചേരപ്പെടുന്നത് ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ റഷ്യയെ ആക്രമിച്ചതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലുണ്ടാക്കിയ അനാക്രമണ കരാറിനെ മറികടന്നായിരുന്നു ഇത്തരം ഒരു ആക്രമണം അമേരിക്ക നേരിട്ട് രണ്ടാം ലോകയുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലായിരുന്നു ജപ്പാൻ അമേരിക്കൻ നാവിക കേന്ദ്രമായ ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആക്രമിക്കുന്നതോടുകൂടി അമേരിക്കയും യുദ്ധത്തിലേക്ക് നേരിട്ട് എത്തിത്തുടങ്ങി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ശത്രുപക്ഷത്തുള്ള ബ്രിട്ടനും ഫ്രാൻസും നേരിട്ട് ഈ ആക്രമണങ്ങളെ തടഞ്ഞില്ല കാരണം അവർ മുഖ്യ ശത്രുവായി കണ്ടിരുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ ആയിരുന്നു ഇത് വാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയമായി മാറി ഇതിനെയാണ് പ്രീണന നയം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിക്കുടമ്പടി പ്രീണന നയത്തിന് ഉദാഹരണമായിരുന്നു ഹിറ്റ്ലർ ചെക്കോസ്രോവാക്കിയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻലാൻഡിന് മുകളിൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിക്കുകയും സുഡറ്റൻ ലാൻഡിലുള്ള ജർമ്മനിയുടെ അവകാശവാദത്തെ അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു ഇതിനെ തുടർന്ന് സെപ്റ്റംബർ മൂന്നിന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു ഇത് ലോകത്തെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചു അമേരിക്കയുടെയും റഷ്യയുടെയും രണ്ടാം ലോകയുദ്ധത്തിലേക്കുള്ള വരവ് ലോക യുദ്ധ സാഹചര്യത്തെ അപ്പാടെ മാറ്റിമറിച്ചു സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായില്ല ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ഫ്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാൻ ലക്ഷ്യമിട്ട് സോവിയറ്റ് യൂണിയൻ എത്തുന്നതിനു മുമ്പേ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആഗസ്റ്റ് ആറിന് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ബാറ്റ്മാൻ എന്നും പേരായ അണുബോംബുകൾ ഹിരോഷിമയിലും നാഗസാഖിയിലും വർഷിച്ചു അതോടെ ജപ്പാനും കീഴടങ്ങി രണ്ടാം ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് സ്ക്രീനിൽ നോക്കുക ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു രണ്ടാം ലോകയുദ്ധം ബാക്കി വച്ചത് നിരവധി രാഷ്ട്രങ്ങളിൽ എണ്ണിയാലൊടുങ്ങാത്ത മൃതദേഹങ്ങളുടെയും ദുരന്തങ്ങളുടെയും സാമ്പത്തിക അധപ്പതനത്തിൻ്റെയും കഥയായിരുന്നു അതുകൊണ്ട് രണ്ടാം ലോകയുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായി സംഘടന രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു അമേരിക്കയുടെ അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഇതിൻ്റെ ആസ്ഥാനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം സ്ക്രീൻ നോക്കുക ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്രദിനമായി ആചരിക്കുന്നു സ്ക്രീനിൽ നോക്കുക നിരവധി നേതാക്കന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾ കാണും സ്വന്തം രാജ്യത്തിലെ ജനതയെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയൊരു ലോകം പരിചയപ്പെടുത്തിയ നേതാക്കന്മാരാണിവർ രണ്ടാം ലോകയുദ്ധാനന്തരം ധാരാളം കോളനികൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയുണ്ടായി സാമ്രാജ്യത്വശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയ പ്രവർത്തനത്തെ അപകോളനീകരണം എന്ന് വിളിക്കും കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കോളനിവൽക്കരണം എന്ന് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ നേർ വിപരീതമാണ് അപകോളനീകരണം സാമ്രാജ്യത്വശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയ സംഭവത്തെ അപകോളനീകരണം എന്ന് വിളിക്കുന്നു സ്ക്രീനിൽ നോക്കുക എന്താണ് അപകോളനീകരണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുക തുടർന്ന് അപകോള കോളനീകരണം എന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ അല്ലെങ്കിൽ ഇത്തരം കോളനികളെ എന്തൊക്കെ ഘടകങ്ങളാണ് അതിലേക്ക് നയിച്ചത് ഒന്ന് രണ്ടാം ലോകയുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു ബ്രിട്ടൻ അടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളെ കോളനികൾ ചോദ്യം ചെയ്തു രണ്ട് കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശക്തി പോരാതെ വന്നു മൂന്ന് വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു രണ്ടാം ലോകയുദ്ധാനന്തരം മറ്റൊരു യുദ്ധ ലോകത്തെ ഗ്രസിച്ചു രണ്ടാം ലോകയുദ്ധകാലത്ത് ഒരുമിച്ച് നിന്നിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഭിന്നിക്കാൻ തുടങ്ങി മുതലാളിത്ത രാഷ്ട്രീയ അനുകൂലിക്കുന്ന അമേരിക്കയും സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയുടെ രാഷ്ട്രീയക്ക് നേതൃത്വം നൽകിയ റഷ്യയും പരസ്പരം ശത്രുക്കളായി മാറി പരസ്പരം ശത്രുത പുലർത്തിയ അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും ശീതസമരം എന്ന് അറിയപ്പെട്ടു സ്ക്രീനിൽ നോക്കുക പരസ്പരം ശത്രുത പുലർത്തിയ അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരിയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീത സമരം ഈ കാലത്ത് ശീതയുദ്ധം ശക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നോർത്ത് അത്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ സീറ്റോയും സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ സെൻറ്റോവും തുടങ്ങിയ സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു ഇതിന് മറുപടിയായി സോവിയറ്റ് യൂണിയൻ യൂണിയന്റെ നേതൃത്വത്തിൽ വാസ ഉടമ്പടി എന്ന സൈനിക സഖ്യവും രൂപം കൊണ്ടു ഇത് ലോകം മുഴുവൻ തന്നെ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു സ്ക്രീനിൽ നിങ്ങൾ പ്രശസ്തരായ ചില നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കാണും ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈജിപ്ഷ്യൻ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ യുഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റു ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുഖാർനോ ഈ രാജ്യങ്ങളെല്ലാം രണ്ടാം ലോകയുദ്ധശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളാണ് ഇത്തരം നവ സ്വതന്ത്ര രാജ്യങ്ങൾ ശീതയുദ്ധത്തെ വൻ ഭീഷണിയായി കണക്കാക്കി അതുകൊണ്ട് തന്നെ അമേരിക്കൻ ചേരിയെയോ റഷ്യൻ ചേരിയെയോ പിൻതാങ്ങാതെ സ്വതന്ത്രമായി നിലകൊള്ളാൻ ഇവർ തീരുമാനിച്ചു ഇത് ചേരിചേരാ പ്രസ്ഥാനം എന്ന ശക്തമായ മറ്റൊരു ആഗോള പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു ഐക്യരാഷ്ട്ര സഭ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലോക രാജ്യ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം ഇങ്ങനെയൊരു സംഘടന രൂപീകരിക്കപ്പെടാനിടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം സ്ക്രീനിൽ ശ്രദ്ധിക്കുക ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും നവ സ്വതന്ത്ര രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊള്ളാൻ ഇവർ തീരുമാനിച്ചു വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികവും സാമൂഹികവുമായി മുന്നേറാൻ കഴിയൂ എന്നിവർ വിശ്വസിച്ചു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിൽ ചേരുചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാനുള്ള ആദ്യ സമ്മേളനം ചേർന്നു ിൽ ബൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനവും നടന്നു ചേരിചേരാ പ്രസ്ഥാനം എന്താണെന്നും അതിൻ്റെ അടിസ്ഥാന തത്വം എന്തായിരിക്കണമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇങ്ങനെ വിശദമാക്കുന്നു ചേരിചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടലാണ്